1978 അർജന്റീന 48 വർഷം പഴക്കമുള്ള ഒരു സുന്ദര സ്വപ്നം സാക്ഷാത്കരിക്കുകയായിരുന്നു. ഫുട്ബോൾ അപ്പവും വീഞ്ഞുമായ ലാറ്റിൻ അമേരിക്കയിലെ രണ്ടാമത്തെ വലിയ രാജ്യമായ അർജന്റീന നടാടെ ലോകകപ്പ് ഉയർത്തി. 1930 അയൽ രാജ്യമായ യുറുഗ്വേയിൽ ആദ്യത്തെ ലോകകപ്പിൽ പങ്കെടുത്ത 13 രാജ്യങ്ങളിലൊന്നായ അർജന്റീന അന്ന് ഫൈനലിലാണ് ആതിഥേയരോട് തോറ്റതെങ്കിലും പിന്നീട് അവിടെ എത്തിയിട്ടേയില്ല. അതിനുള്ള നീണ്ട കാത്തിരിപ്പായിരുന്നു. സ്വന്തം തട്ടകത്തെ ഈ കലാശപ്പോരിലാകട്ടെ ടോട്ടൽ ഫുട്ബോളിന്റെ ആശാന്മാരായ ഹോളണ്ടിനെയാണ് അർജന്റീന കീഴടക്കിയത്. 1-3 സൈനിക ഭരണത്തിന് കീഴിലായിരുന്ന അർജന്റീനയിൽ ലോകകപ്പ് നടത്തുന്നതിൽ ലോകമെമ്പാടും പ്രതിഷേധമുയർന്നു. പട്ടാള മേധാവികളുടെ ഇംഗിതമനുസരിച്ചു മാത്രമേ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുത്ത ഭരണകൂടങ്ങൾക്ക് അർജന്റീനയിൽ അധികാരം വിനിയോഗിക്കുവാൻ കഴിയുമായിരുന്നുള്ളൂ. 1976 തന്നെ 11 ലോകകപ്പിനെ ചൊല്ലി വിവാദങ്ങൾ ആരംഭിച്ചിരുന്നു. അർജന്റീനയിലെ പെറോൺ സൈനിക ഭരണകൂടത്തിന്റെ കീഴിൽ കളിക്കരുതെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ യൂറോപ്യൻ രാജ്യങ്ങളോട് ആഹ്വാനം ചെയ്തു. വേദി ഹോളണ്ടും ബെൽജിയവും ചേർത്ത് പങ്കിട്ടെടുക്കുവാൻ തയ്യാറായി. പക്ഷേ ഭീമമായ തുക ചെലവഴിച്ച് ബ്യൂനസ് ഐറിസിലെയും റൊസാരിയോവിലെയും സ്റ്റേഡിയങ്ങൾ അർജന്റീന നവീകരിച്ചു. കടൽവെള്ളം നശിപ്പിച്ച ബ്യൂനസ് ഐറിസിലെ മൈതാനത്ത് പുത്തൻ പുൽത്തകിടി വിരിച്ചു. അങ്ങനെ മനുഷ്യാവകാശ സംഘടനകളുടെ മുറവിളികൾക്കിടയിലും ഒടുവിൽ ഫിഫ അർജന്റീനയ്ക്ക് തന്നെ 78 ലോകകപ്പ് അനുവദിക്കുകയായിരുന്നു. സ്വന്തം ജനതയെ പീഡനമുറകൾക്ക് ഇരയാക്കുമ്പോഴും ലോകകപ്പ് ചരിത്ര സംഭവമാക്കാൻ അർജന്റീനയിലെ പട്ടാള ഭരണകൂടം ആവുന്നതൊക്കെ ചെയ്തു. എന്നാൽ നിലവാരം കുറഞ്ഞ റഫറിയും ടൂർണമെന്റിലുടനീളം കല്ലുകടിയായി അനുഭവപ്പെട്ടു. കളിയുടെ നിലവാരമാകട്ടെ കഴിഞ്ഞ ടൂർണമെന്റിന്റെ അടുത്തെങ്ങും എത്തിയതുമില്ല. 60 കടുത്ത പ്രതിരോധമുറകൾക്കും ഫൗളുകൾക്കും കുപ്രസിദ്ധമായ അർജന്റീനയുടെ ഫുട്ബോൾ പുതിയ ശൈലിയിൽ വാർത്തെടുത്ത് കപ്പ് നേടാമെന്ന് കോച്ച് ലൂയി സെസാർ എൽ മെനോറ്റി വാഗ്ദാനം നൽകി. 74 ശേഷം പ്രമുഖ താരങ്ങൾ യൂറോപ്യൻ ദേശീയ ലീഗുകളിൽ ചേർന്നതു കാരണം മെനോറ്റിക്ക് പ്രയാസങ്ങളുണ്ടായിരുന്നു. സ്പെയിനിലെ വലൻസിയ ക്ലബിൽ നിന്ന് മരിയോ കോമ്പസിനെ തിരിച്ചുവിളിച്ച് ടീമിന്റെ ആക്രമണ ശൈലിക്ക് അദ്ദേഹം മൂർച്ച വരുത്തി. ഉബാൾഡോ ഫില്ലോളി ലോകോത്തര ഗോളിയെയും ദാനിയൽ പാസറേലയിൽ മികച്ച പ്രതിരോധ മധ്യനിര ആക്രമണകാരിയെയും കേംപസ് ആർഡിലസ് ലൂക്കെ ഹൗസ്മാൻ എന്നിവരിൽ കിടയറ്റ മുന്നേറ്റക്കാരെയും മെനൂറ്റി മെനഞ്ഞെടുത്തു. 2 ഗ്രൂപ്പ് 1 ഹോളണ്ട്, ഇറ്റലി, ജർമ്മനി, ഓസ്ട്രിയ എന്നിവരും ഗ്രൂപ്പ് 2 അർജന്റീന, ബ്രസീൽ, പോളണ്ട്, പെറു ടീമുകളും ഏറ്റുമുട്ടി. മുൻ ടൂർണമെന്റിൽ എന്ന പോലെ ഗ്രൂപ്പ് വിജയികൾ ഫൈനലിൽ കളിക്കുന്ന രീതിയായിരുന്നു. പോയിന്റ് തുല്യമായാൽ ഗോൾ ശരാശരി കണക്കുകൂട്ടുമെന്നും നിശ്ചയിച്ചു. ആ വ്യവസ്ഥയുടെ പിൻബലത്തിൽ അർജന്റീന ഗോൾ ശരാശരിയിലായിരുന്നു ഫൈനലിൽ കടന്നത്. ഹോളണ്ട് 5-1 ഓസ്ട്രിയയെ തകർത്ത മത്സരത്തിൽ പുതുമുഖങ്ങളായ വിൽഷൂട്ടും ബ്രാൻസും മികച്ച വാഗ്ദാനങ്ങളായിരുന്നു. കഴിഞ്ഞ ലോകകപ്പിലെ ഫൈനലിസ്റ്റുകളായ പശ്ചിമ ജർമ്മനിയും ഹോളണ്ടും തമ്മിൽ കോർഡോബയിൽ ഏറ്റുമുട്ടിയത് ടൂർണമെന്റിലെ മികച്ച അംഗങ്ങളിലൊന്നാണ്. ജർമ്മനിയുടെ ലീഡ് 2 ഡച്ചുകാർ സമനിലയിലെത്തിച്ചു. 35 അകലെ നിന്ന് ആരിഹാൻ തൊടുത്തുവിട്ട ഷോട്ട് സെപ്മെയറിന്റെ വലയിൽ വിസ്മയം പോലൊരു ഗോളായി. എന്നാൽ അടുത്ത മത്സരത്തിൽ ഓസ്ട്രിയയോട് തോറ്റ ജർമ്മനിക്ക് മടക്കയാത്രയായി. ഗ്രൂപ്പിൽ 1 സ്ഥാനവുമായി ഹോളണ്ട് തുടർച്ചയായി 2 ഫൈനലിലേക്ക് മാർച്ച് ചെയ്തു. ഇതര ഗ്രൂപ്പിൽ പെറുവിനെയും പോളണ്ടിനെയും തോൽപ്പിച്ച ബ്രസീലിന് അർജന്റീനയോട് സമനില വഴങ്ങേണ്ടി വന്നത് കനത്ത നഷ്ടമായി. അതോടെ 4-0 ജയിച്ചാൽ ഫൈനൽ കളിക്കാമെന്ന നിലയിലാണ് അർജന്റീന പെറുവിനെ നേരിട്ടത്. കേംപസും ലൂക്കെയും ഡബിൾ നേടിയപ്പോൾ ടാരന്റീനയും ഹൗസ്മാനും ആ ഗോൾ വർഷത്തിൽ പങ്കാളികളായി. അതുകൊണ്ട് ബ്രസീൽ കോച്ച് കുടിഞ്ഞോയാകട്ടെ ലജ്ജാകരം എന്നാക്രോശിച്ചു. പെറുവുമായി ഒത്തുകളിച്ചു എന്ന കഥയുമായി അർജന്റീന ഫൈനലിൽ കടന്നു. ഇറ്റലിയെ 2-1 കീഴടക്കി ബ്രസീൽ അർജന്റീനയിൽ നിന്ന് മടങ്ങി. 1978 June 26 ഫൈനൽ അർജന്റീനയുടെ ദേശീയ ഉത്സവം തന്നെയായി. കരിഞ്ചന്തയിൽ ഫൈനലിന്റെ ഒരു ടിക്കറ്റിന് $1,000 വില. റിവർ പ്ലേറ്റ് സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞു. കിക്കോഫിന് 5 വൈകിയാണ് അർജന്റീന ടീം ഗ്രൗണ്ടിലിറങ്ങിയത്. റിനി ബാൻഡേ കെയർകോഫിന്റെ കയ്യിലെ ബാൻഡേജ് മാറ്റണമെന്ന ദുശ്ശാട്ട്യവുമായി അർജന്റീന നായകൻ പാസറേല പിന്നെയും സമയം നഷ്ടപ്പെടുത്തി. അതേ ബാൻഡേജുമായി റിനി 3 കളിച്ചിരുന്നു. ഒടുവിൽ മറ്റൊരു തുണി കൊണ്ട് ബാൻഡേജ് മറച്ച് റഫറി കളി ആരംഭിച്ചു. മത്സരത്തിന്റെ ഇടവേളയ്ക്ക് മരിയോ കെമ്പസ് നേടിയ ഗോളിന് അർജന്റീന മുന്നിട്ടു നിന്നു.
തുടർന്ന് ഗോളി ഫില്ലോളിന്റെ നേതൃത്വത്തിൽ അവരുടെ പ്രതിരോധം ഡച്ചുകാരെ ചെറുത്തു. അർജന്റീന വിജയമുറപ്പിച്ചെന്ന് തോന്നിച്ചെങ്കിലും 81st minute നാനിംഗയുടെ ഗോളിലൂടെ ഹോളണ്ട് സമനില പിടിച്ചു. അതോടെ അധിക സമയത്തേക്ക് നീണ്ട കളിയിൽ ഏറിയ കൂറും ഒരു ടീമേ രംഗത്തുണ്ടായിരുന്നുള്ളൂ. ഡച്ചുകാർ അടവുകൾ 18 പയറ്റിയിട്ടും പ്രയോജനമുണ്ടായില്ല. വീണ്ടും കേംബസും അവസാന നിമിഷത്തിൽ ബെർട്ടോണിയും നേടിയ ഗോളുകൾക്ക് അർജന്റീന ഒരു നീണ്ടകാലത്തെ സ്വപ്നം യാഥാർത്ഥ്യമാക്കി. സ്കോർ 3-1. 3 രാത്രിയും പകലും അർജന്റീനക്കാർ മതിമറന്ന് ആഘോഷിച്ചു. അന്ന് പ്രായക്കുറവ് കൊണ്ടാണെന്ന് സ്വയം സമാധാനിച്ച് പകരക്കാരുടെ ബെഞ്ചിലിരുന്ന ഒരു 18-കാരൻ പയ്യൻ 8 കൊല്ലം കഴിഞ്ഞ് മെക്സിക്കോയിൽ മിക്കവാറും ഒറ്റയ്ക്ക് തൻ്റെ നാടിന് മറ്റൊരു ലോകകപ്പ് വിജയം സമ്മാനിച്ചു. ആ കളിക്കാരൻ്റെ പേര് ഡീഗോ അർമാൻഡോ മറഡോണ. ബ്യൂണസ് ഐറിസിൽ കപ്പുയർത്തിയ ഈ അർജന്റീൻ ടീമിലെ സൂപ്പർ താരമായി മാറിയത് മരിയോ കേംബസ് ആണ്.